നമ്മൾ പറയാറുണ്ട് അബൂജഹൽ അമ്രുബ്നു ഹിഷാം എന്ന നിബിതങ്ങൾ ഫിറഔനു ഹാദിഹിൽ ഉമ്മ ഈ സമുദായം കണ്ട ഫറോവയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഫിറഔനാണെന്ന് പറഞ്ഞ ആളാണ് അബൂജഹൽ. അബൂജഹൽ നിബിതങ്ങളുടെ ശത്രുവായിരുന്നു. നമുക്കൊക്കെ അറിയാം അബൂജഹലിന്റെ കയ്യിൽ ചില മൂല്യങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലും മുസ്ലിമീങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിൽ സങ്കടമുണ്ട് എന്നാണ് ഈ പണ്ഡിത പക്ഷം. എന്താണത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞ് നബിതങ്ങളെ ആക്രമിക്കാൻ അവർ തുനിഞ്ഞ ഒരു നേരം ഏഴ് യുവാക്കൾ, ഏഴ് ഗോത്രത്തിൽപ്പെട്ടവര്, ഏഴുപേരും വാൾ ഉയർത്തിപ്പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുന്ന ആ ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുമ്പോ ഒരുമിച്ച് നബിതങ്ങളെ ചാടി കൊലപ്പെടുത്തണം എന്ന തീരുമാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെതിരെ 11 വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നബിതങ്ങളുടെ കാലത്ത്. അതിലെ ഏറ്റവും പ്ലാൻ ചെയ്യപ്പെട്ട ഒരു വധശ്രമമാണ് ഹിജ്റയുടെ തൊട്ടു മുമ്പ് നടക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തു? ഒരുപിടി മണ്ണ് വാരുകയും ആ ഒരുപിടി മണ്ണിലേക്ക് വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിലെ സൂക്തങ്ങൾ ഓതുകയും അതിലേക്ക് ഓതുകയും വാതിൽ തുറന്ന പാടെ പുറത്തേക്ക് എറിയുകയും ചെയ്തപ്പോ വീടിന്റെ ചുറ്റുഭാഗത്തുമുള്ള ആളുകളുടെ കണ്ണിൽ പതിക്കുമാർ സർവേശ്വരനായ അള്ളാഹു പ്രവാചകരെ സഹായിച്ച ഒരു നിമിഷം അവര് കണ്ണ് തിരുമ്മി നിൽക്കുമ്പോഴാണ് തന്റെ ഉച്ചകൂട്ടുകാരനായ സദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റയുടെ അനുമതിയും പറഞ്ഞു ചെല്ലുന്നത്. അങ്ങനെയാണ് മദീനയിലേക്കുള്ള യാത്ര നടക്കുന്നത്. തങ്ങളെ മദീന വിട്ടുപോയപ്പോ ഖുറൈശികളൊക്കെ ഒരുമിച്ചുകൂടി ചോദിച്ചുവല്ലോ അബൂജഹലിനോട്, അബൂജഹലെ എന്ത് പ്ലാനായിരുന്നു ഇവര്, എന്ത് പ്ലാനാ നിങ്ങൾ ചെയ്തത്? മുഹമ്മദ് നബിതങ്ങള് അവരുടെ കൂടെ സിദ്ദീഖ് എന്നവരും അലിയാർ എന്ന് പറയുന്ന ഒരു ഒരു ചെറുപ്പക്കാരനുമല്ലാതെ മറ്റാരുമില്ലാതെ ഒരനുയായിയും കൂടെയില്ലാതെ ഒരു രംഗം കിട്ടിയിട്ട് ആ പ്രവാചകനെ രക്ഷപ്പെടാൻ നിങ്ങൾ സമ്മതിച്ചല്ലേ? അവർക്ക് നബിയോടുള്ള ദേഷ്യം ഹബീബ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിഷമിപ്പിച്ചത് കൊണ്ടല്ല, നബി തങ്ങൾ അവരെ ആക്രമിച്ചത് കൊണ്ടല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനകർഹനായവൻ ഏകനായ സർവേശ്വരൻ ഒരുത്തൻ മാത്രമാണെന്ന ആ ഒരു വിശ്വാസം പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഇതല്ലാതെ ഒരു തിന്മയും ഒന്നും നബി തങ്ങൾ അവരോട് ചെയ്തിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങനെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്ന് ചോദിച്ചിട്ട് അബൂജഹലിനോടവർ ചോദിച്ചു, അബൂജഹലെ നിങ്ങളുടെ ആളുകൾക്ക് ആ പ്രവാചകൻ ഉറങ്ങിക്കിടക്കുമ്പോ വീട്ടിലേക്ക് ഇരച്ചു കയറിക്കൂടായിരുന്നോ? പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് വെട്ടിക്കളഞ്ഞുകൂടായിരുന്നോ? കൊല ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അബൂജഹൽ കൊടുത്തൊരു മറുപടി, ആ മറുപടി ഒരു പക്ഷേ ഇസ്ലാമിന്റെ പേരുള്ള ആളുകൾക്ക് ചിലപ്പോ അറിയില്ല എന്ന് വന്നേക്കാം. എന്താ അബൂജഹൽ പറഞ്ഞത്? അയാള് ഫിർഔനാൻ, ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു, പ്രവാചകന്റെ ശത്രുവാണ്, പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ച ആളാണ്. എന്നാൽ അയാൾ മറുപടി കൊടുത്തു, മുഹമ്മദ് നബി തങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലണമെന്നാണോ നിങ്ങൾ പറഞ്ഞത്? വതഖൂലൽ അറബ്, എന്നിട്ട് എന്നെ കുറിച്ച് അറബികൾ പിന്നീട് പറയും. കാലാകാലങ്ങളിൽ അറബ് ചരിത്രം പഠിക്കുന്നവരെ മക്കയുടെ നേതാവായി എന്നെ കുറിച്ച് പിന്നെ പറയണമല്ലേ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഹതക അംറു ബിൻ ഹിഷാമിൻ ഹുർമത ബൈതി മുഹമ്മദിൻ വറവ ബനാതിഹി എന്ന് എന്നെ കുറിച്ച് അറബികൾ പറയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താണ് പറയുന്നത്? എന്നെ കുറിച്ച് അറബികൾ പറയണമല്ലേ, മുഹമ്മദ് നബി തങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഇരച്ചു കയറിയെന്നും ആ വീടിന്റെ സംരക്ഷണം, വീടിന്റെ സുരക്ഷിതത്വം, വീടിന്റെ പ്രൈവസിയെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് അകത്ത് കയറി മുഹമ്മദ് നബി തങ്ങളുടെ പെൺകുട്ടികളെ ഞാൻ പേടിപ്പിച്ചു എന്ന് പറയണമല്ലേ, അതിനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാനത് ചെയ്യില്ല, ഞാൻ ഒരാളിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറില്ല. അതെന്റെ ശത്രുവാണെങ്കിൽ തന്നെയും ആ ശത്രുവിന്റെ മക്കളെ വീട്ടുകാരെ പേടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. എന്നെ കുറിച്ച് കാലാകാലങ്ങളിൽ അറബികൾ അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അകത്ത് കയറി പ്രവാചകനെ വധിച്ചിട്ടില്ല. അത് ചെയ്യുന്നത് മാന്യതയല്ലല്ലോ. ഒരാളിന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നത്, ഒരാളിന്റെ പ്രൈവസി ബ്രേക്ക് ചെയ്യുന്നത്, ഒരാളിന്റെ രഹസ്യത്തിലേക്ക് എത്തി നോക്കുന്നത്, ഒരാളിന്റെ വീട്ടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് കയറുന്നത് ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് അറബികളുടെ സംസ്കാരത്തിലുണ്ടത് ചെയ്യാൻ പാടില്ലെന്ന് അവർ മതമറിഞ്ഞത് കൊണ്ടല്ല. മിനിമം ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിന്റെ ഏറ്റവും അല്പമായ സങ്കല്പങ്ങളിൽ പോലും ഒരു മനുഷ്യന്റെ സ്വകാര്യതയാണ് അയാളുടെ വീട്, അതിനകത്തേക്ക് കയറരുതെന്നും വീട്ടുകാരെ പേടിപ്പിക്കരുതെന്നും അബൂജഹലിനറിയാമായിരുന്നു. ഇത് ഇസ്ലാം സ്വീകരിക്കുന്ന
ഇസ്ലാം വിശ്വസിക്കുന്ന ആളുകളെങ്കിലും ഒന്ന് മറക്കാതിരുന്നെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന്റെ സ്വകാര്യത. അബൂജഹൽ പറയാണ്, നിങ്ങൾ എന്തായി പറയുന്നത്? മുഹമ്മദ് നബി തങ്ങളെ വീടിന്റെ ഉള്ളിൽ കയറി പുറത്തു കൊണ്ടുവന്ന് വധിച്ചില്ലെന്നാണോ ഞാൻ ചെയ്ത കുറ്റം? ഞാനത് ചെയ്യില്ല. എന്നിട്ട് എന്നെ പറ്റി നിങ്ങൾക്ക് പറയണമല്ലേ? മുഹമ്മദ് നബി തങ്ങളുടെ വീടിന്റെ ഹുർമത്ത് പോലും പാലിക്കാതെ ഞാൻ അകത്ത് കയറിയെന്നും മുഹമ്മദ് നബിയുടെ വീട്ടുകാരെ പേടിപ്പിച്ചെന്നും എന്നെ പറ്റി നാട്ടുകാര് പറയാനോ? ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് അബൂജഹൽ. ആള് ഫിർഔനാൻ. പക്ഷേ ചില മാനുഷിക സംസ്കാരങ്ങൾ നമ്മൾ അറിയണം. സ്ത്രീ സമുദായം ആത്മാഭിമാനത്തിന്റെ അനന്ത വിഹായസ് എന്ന് പറയുമ്പോഴേ അൻസറ എന്ന് പറയുന്ന കവിയെ നമ്മൾ ഓർക്കുന്നു. ജാഹിലിയാണ്, ഇസ്ലാമിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ആളാണ്. അൻസറത്തുൽ ഫവാരിസ്. അയാൾക്ക് ദീനുണ്ടായിരുന്നില്ല, മതമുണ്ടായിരുന്നില്ല, പക്ഷേ അയാൾക്ക് സംസ്കാരമുണ്ടായിരുന്നു. അതിനുശേഷം വന്ന കവിയുണ്ട്, ഹസൻ ഇബ്നു ഹാനി, അബൂ നുവാസ്. അയാൾ മുസ്ലിമാണ്. ആ മനുഷ്യന്റെ സംസ്കാരം ഇസ്ലാമികമായി ചാർത്തെടുത്തത്. എന്നാൽ അൻസറയുടേത് ജാഹിലിയത്തിന്റേത്. പക്ഷേ രണ്ടുപേരും പെൺകുട്ടികളെ സംരക്ഷിക്കണം, അവർക്ക് ആത്മാഭിമാനം നിലനിർത്തണം എന്നാഗ്രഹിച്ചവര് അൻസറ പാടുകയാണ്. അൻസറത്തുൽ ഫവാരിസ്. അയാൾ മുസ്ലിമല്ല, എന്തായി പറയുന്നത്? എന്റെ അയൽവാസിനിയായ പെണ്ണ് അവളുടെ വീട്ടിന്ന് പുറത്തിറങ്ങി ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ എന്റെ കണ്ണു ചിമ്മും. എന്റെ അയൽവാസി പെണ്ണ്, എന്റെ അയൽപക്കത്ത് താമസിക്കുന്ന പ്രായപൂർത്തിയായ കുട്ടി പുറത്തു വരുമ്പോ ഞാൻ എന്റെ കണ്ണു ചിമ്മും. അവൾ അവളുടെ അഭയസ്ഥാനത്തേക്ക് കയറിപ്പോകുന്നവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ദുഷ്ടമായ നോട്ടം ഞാൻ നോക്കില്ല. ആരായി പറഞ്ഞത്? അൻസറത്തുൽ ഫവാരിസ് കവിയാണ്. കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം. നബിയെ, സത്യവിശ്വാസികളായ പുരുഷന്മാരോട് കണ്ണു ചിമ്മണം എന്ന് പറയണം. അവരവരുടെ ജനനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയണം, വ്യഭിചരിക്കരുത് എന്ന് പറയണം. എന്നായി തിറങ്ങുന്നത് ഇസ്ലാം വന്ന് 13 കൊല്ലം മക്കയിൽ കഴിഞ്ഞ് പിന്നെ മദീനയിലെ 10 കൊല്ലത്തിലാണ് സൂറത്തു നൂർ ഇറങ്ങുന്നത്. അതൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അൻസറത്തുൽ ഫവാരിസ് പറഞ്ഞു, എന്റെ അയൽവാസിനി പെണ്ണാണെങ്കിൽ പോലും ഞാൻ എന്റെ കണ്ണുകൊണ്ട് ദുഷ്ടമായ നോട്ടം ഞാൻ നോക്കുകയില്ല. അൻസറത്തുൽ ഫവാരിസ് ഒരു മിനിമം സംസ്കാരമാണ് പറയുന്നത്. ഹസൻ ഇബ്നു ഹാനി, അബൂ നുവാസ് മുസ്ലിമാൻ. അദ്ദേഹത്തിന്റെ ഇസ്ലാം അയാളെ തിന്മയിൽ നിന്ന് തടഞ്ഞു. കാന ശബാബു മതിയതൽ ജഹിലി വ മഹ്സിനൽ ദുഹികാതി വൽ ഹസലി വൽ ബാഇസി വൻ നാസ് ഖദ് റഖദു ഹത്താ അതൈതു ഹലീലതൽ ബഅലി. നോക്കണം, സംസ്കാരം. മഹതികളായ പെണ്ണുങ്ങൾ, പെൺകുട്ടികൾ അവരുടെ ആത്മാഭിമാനം പിച്ചിച്ചീന്തു കൂടെന്നും അവർക്ക് അഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് ഈ സമുദായത്തിന്റെ ബാധ്യതയാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന അറബ് സംസ്കാരത്തിന്റെ മഹിതമായ ചില പരിപ്രേക്ഷ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. മഹദിമാർ ഈ ഉമ്മത്തിന്റെ നെടുംതൂണുകളാണ്.